സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്നലെ മറിയം ഉദ്ദിതനാഥനെ തോട്ടക്കാരൻ എന്ന് വിളിക്കുന്നത് നാം കാണുകയായിരുന്നു അവൻ യഥാർത്ഥത്തിൽ തോട്ടക്കാരൻ തന്നെയുമാണ് അവിടെ പുതിയ ഏതെൻ്റെ തോട്ടക്കാരൻ ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് ഏതൻ്റെ നാദനായിട്ടാണല്ലോ ഇന്നിതാ പുത്തൻ ഏതനിലേക്ക് നാം വീണ്ടും പറിച്ചു നടപ്പെടുകയാണ് പാപം മൂലം ദൈവത്തിൻ്റെ മൈത്രി നഷ്ടപ്പെടുത്തിയ നമ്മൾ ഇന്നെയും ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധ്യതകൾ അസ്തമിച്ചിട്ടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഉദ്ധാനത്തിൻ്റെ ഈ നവീനത മാത്രമല്ല നവീനവും സജീവവുമായി ബന്ധത്തിലേക്ക് നാദൻ നമ്മെ ക്ഷണിക്കുകയുമാണ് ഇന്ന് എം പോയ ശിഷ്യന്മാരുടെ സംഭവത്തിനും വീണ്ടും ഏതനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ നമുക്കേറെ പരിചയമുള്ളതാണ് അതിനാൽ തന്നെ അതിലേക്ക് കിടക്കാതെ ഒരേ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചു കൊള്ളട്ടെ നാഥൻ അപ്പം മുറിച്ചപ്പോൾ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നുവെന്ന് പറയുന്നിടത്ത് നിഷിദ്ധമായ ഫലം ഭൂജിച്ചപ്പോൾ പണ്ട് ഏതെൻ്റെ തോട്ടത്തിൽ വെച്ച് ആദ്യ മാതാപിതാക്കന്മാരുടെ കണ്ണും ഇങ്ങനെ തുറന്നിരുന്നു അവർ അന്ന് കണ്ണു തുറന്ന് കണ്ടതാകട്ടെ ലജ്ജയും ഭയവും ഉൾച്ചേരുന്ന ഒരു ഭാവികാലം മാത്രമാണ് ഇരുളടഞ്ഞ ഭാവികാലം ഉയർപ്പ് തിരുനാളിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ ഈ ലജ്ജയുടെയും ഭയത്തിൻ്റെയും മരണത്തിൻ്റെയും ഗതകാലങ്ങളെ നാദൻ അമർച്ച ചെയ്ത് കളയുന്നു ട്രൂ പാസ്റ്റ് നിറഭാവിയുടെ വാതിലുകൾ തുറന്നിടുകയാണ് എ ട്രൂ ഫ്യൂച്ചർ ഇന്ന് അപ്പോസ്ത്ര പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ട് സുന്ദര കവാടത്തെ അതുപോലൊരു സുന്ദരമായ രക്ഷയുടെ കവാടം നാദൻ തുറന്നിടുകയാണ് അവിടെ ദശാബ്ദങ്ങളായി മുടന്തനായിരുന്നു ഒരു ഭിക്ഷാടകനെ പത്രോസും യോഹന്നാനും ക്രിസ്തുനാമത്തിൽ എഴുന്നേറ്റ് നടത്തുകയാണ് ഇത് ഉയർപ്പിൻ്റെ പ്രഭാവം തന്നെയാണ് മാത്രമല്ല ക്രിസ്തുനാമം വിളിച്ച് അവർ പ്രഖ്യാപിക്കുമ്പോൾ അത് ഉയർപ്പിലുള്ള സജീവ വിശ്വാസം തന്നെയാണ് പ്രഘോഷിക്കുന്നതും ഫിലിപ്പിയർ രണ്ട് പറയുന്നത് പോലെ എല്ലാ നാമങ്ങളെയുംക്കാൾ ഉന്നതമായ നാമം നൽകപ്പെട്ടവനാണ് ക്രിസ്തു തൻ്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും ഏഷ്യ മുപ്പത്തഞ്ച് ആറ് ഖണ്ഡ അതേ മുഹൂർത്തമാണ് ഇന്ന് ഇവിടെ അരങ്ങേറുന്നത് സുന്ദര കവാടത്തിനരികെ വീണ്ടെടുക്കപ്പെട്ടവരുടെ ആനന്ദഗീതമാണ് അന്ന് ഏഷ്യ വിവരിച്ചത് ഇന്ന് സങ്കീർത്തന നൂറ്റഞ്ചാകട്ടെ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ഇടതടവില്ലാത്ത ഉടമ്പിടി സ്നേഹം വിവരിക്കുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവം നമ്മളുമായുള്ള ബന്ധം ഒരിക്കലും അർത്തുമുറിച്ചു കളയുന്നില്ല ഈ സങ്കീർത്തനത്തിൻ്റെ സഹോദരി സങ്കീർത്തനമായ നൂറ്റാറ് കൂടി ചേർത്ത് വായിച്ചാൽ ഇത്ര ഘാഠമായ സ്നേഹത്താൽ നമ്മെ ആലിംഗനം ചെയ്യുന്ന ദൈവത്തോട് എത്ര ആവർത്തിയാണ് അന്നുമിന്നും ജനം മറുതരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വ്യക്തമാവുന്നുണ്ട് ദൈവമേ സർവ്വജനത്തിൻ്റെയും മുൻപിൽ അങ്ങയുടെ മഹത്തായ ശക്തികൾ വെളിവാക്കണമേ എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് യോഹന്നാൻ ഏഴ് മൂന്നിൽ ഐഹികമായ ഒരർത്ഥത്തിൽ നാദൻ്റെ ബന്ധുക്കൾ അന്ന് നാദനോട് പ്രകാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഐഹിക ധാരണകളെ അധിനയിക്കുന്ന ഒരു ദൈവശക്തിയുടെ പ്രകടനം ജെറുസലേമിൽ അരങ്ങേറുക തന്നെ ചെയ്തു കുരിശെന്ന മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ആരൂഢത്തിൽ നാദനേറിയപ്പോൾ സർവ്വലോകവും അന്നറിഞ്ഞു അവൻ ദൈവമായ കർത്താവാണ് എന്ന്